പാനൂരിനടുത്ത പൂക്കോം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പൂക്കോം നിവാസികൾ വാട്സപ്പ് കൂട്ടായ്മയാണ് പൂക്കോം മുസ്ലിം എൽ പി സ്കൂളിൽ കമ്പ്യൂട്ടർ ലാബ് സജ്ജീകരിച്ചത്. വിദ്യാർത്ഥികൾക്കൊപ്പം വിദ്യാലയവും സ്മാർട്ടാകട്ടെ എന്ന സന്ദേശത്തോടെയാണ് പദ്ധതി ഒരുക്കിയത്. 12 കമ്പ്യൂട്ടറുകൾ അടങ്ങിയ ലാബാണ് സജ്ജീകരിച്ചത്. നേരത്തെ പൂക്കോം നിവാസികൾ വാട്സപ്പ് ഗ്രൂപ്പ് 8 സ്മാർട്ട് ക്ലാസ് മുറികൾ ഈ സ്കൂളിന് വേണ്ടി സമർപ്പിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയായ പദ്ധതി എന്ന നിലക്കാണ് രണ്ടാം ഘട്ടം ഇവിടെ വിദ്യാലയത്തിന് സമർപ്പിച്ചിരിക്കുന്നത്. നേരത്തെ പ്രദേശത്തെ വിവിധ തറവാട് കൂട്ടായ്മകളുടെയും ഗ്രൂപ്പ് അംഗങ്ങളുടെയും സഹകരണത്തോടെ 7 സ്മാർട്ട് ക്ലാസ് മുറികളും വിദ്യാലയത്തിൽ സജ്ജമാക്കിയിരുന്നു. പൂർവ്വ വിദ്യാർത്ഥിയും പ്രവാസി വ്യവസായിയുമായ ബഷീർ മൊട്ടേമേലിൻ്റെ സഹായത്തോടെയാണ് ഇപ്പോൾ കമ്പ്യൂട്ടർ ലാബ് സജ്ജീകരിച്ചത്. ITയുടെ സാന്നിധ്യമില്ലാതെ ഒരു ചലിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ തലമുറ വയ്ക്കുന്നത്. എല്ലാം ഓൺലൈനിലായിരിക്കുന്ന ഒരു ലോകം ഈ സ്കൂളിലെ വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെ ഈ സ്കൂളിലെ വിദ്യാർത്ഥികളോടൊപ്പം രക്ഷിതാക്കളും ഈ നാട്ടുകാരും ടെക്നോളജിയുടെ ലോകത്ത് പരിജ്ഞാനം നേടേണ്ട ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സ്കൂളിലെ ഈ ITസ്ഥാപിച്ചിട്ടുള്ളത്. പൂർവാധ്യാപകൻ ടി കുഞ്ഞമ്മദ് കമ്പ്യൂട്ടർ ലാബ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയത്തെക്കുറിച്ച് തയ്യാറാക്കിയ വെബ്സൈറ്റ് ചൊക്ലി AO PP വിനോദ് കുമാർ പ്രകാശനം ചെയ്തു. ബാലസാഹിത്യകാരൻ രാജു കാട്ടുപുനം മുഖ്യ പ്രഭാഷണം നടത്തി. പ്രധാന അധ്യാപകൻ കെ മുഹമ്മദ് സിദ്ദിഖ്, RM റയീസ്, പാനൂർ നഗരസഭാ കൗൺസിലർ കെ നിസാർ, PTA പ്രസിഡന്റ് റാഷിദ് അബ്ദുള്ള തുടങ്ങിയവർ പങ്കെടുത്തു. പൂർവ്വ വിദ്യാർത്ഥികളായ ഡോക്ടർ PK മുഹമ്മദ്, അഫ്നാസ് പുതിയപുരയിൽ എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിക്കുകയും ചെയ്തു.
നമ്മുടെ പൂക്കോം പ്രദേശത്ത് ബഹുജനങ്ങളുടെ കൂട്ടായ്മയായ പൂക്കോ നിവാസികൾ വാട്സപ്പ് കൂട്ടായ്മയെ കുറിച്ചും നമ്മുടെ സ്കൂളിന്റെ ഈ നവോത്ഥാന വിദ്യാഭ്യാസ മുന്നേറ്റത്തെ കുറിച്ചും അല്പ വാക്കുകൾ പറഞ്ഞ് ഞാൻ എന്റെ സ്വാഗത ഭാഷണത്തിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ പ്രദേശം സാമ്പത്തികമായി വലിയ ഒരു മുന്നേറ്റമുള്ള ഒരു പ്രദേശമൊന്നുമല്ല. പ്രിയപ്പെട്ട രാജു മാസ്റ്റർ ഇപ്പോ സൂചിപ്പിച്ചു, നമ്മുടെ പരിപാടി ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് സാമ്പത്തികമായി വളരെയേറെ മുന്നേറി നിൽക്കുന്ന സ്ഥലങ്ങളെക്കാൾ എന്തുകൊണ്ടും ഉദാത്തമായ ഒരു മാതൃക നമ്മുടെ പ്രദേശം, നമ്മുടെ സ്കൂൾ മറ്റുള്ള പ്രദേശക്കാർക്ക് അസൂയമായ തരത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു, ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പൂക്കോ നിവാസികൾ വാട്സപ്പ് കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്, ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ്. കാരണം പല പദ്ധതികൾ നമ്മൾ വാട്സപ്പിലൂടെയും പൊതുജനമധ്യേയും മുന്നോട്ട് വെച്ചപ്പോൾ അത് വെറും ഒരു പദ്ധതിയായി മാറാതെ അതിനെ പ്രായോഗികമായി അതിന്റെ ഒരു എക്സിക്യൂഷൻ ലെവലിലേക്ക് എത്തിക്കാൻ ചെയ്തതിൽ പൂക്കോ നിവാസികൾ വാട്സപ്പ് കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ചാരിതാർത്ഥവും ഒരു സന്തോഷവും നിറഞ്ഞ ഒരു മുഹൂർത്തമാണ്. കാരണം നമ്മൾ കഴിഞ്ഞ വർഷം ഡിസംബർ 8-ാം തീയതി സ്കൂളിൽ സമർപ്പിച്ച 8 സ്മാർട്ട് ക്ലാസ് റൂമുകൾ, അത് ഗ്രൂപ്പ് അംഗങ്ങളുടെയും 5 തറവാട് കൂട്ടായ്മകളുടെയും കൂടാതെ പൂർവ്വവിദ്യാർത്ഥികളുടെയും സഹകരണത്തോടെ ഇന്ന് നമുക്ക് 8 സ്മാർട്ട് ക്ലാസ് റൂമുകൾ നമുക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം 2-ാം ഘട്ട പദ്ധതിയായ ഈ IT ലാബ് കുറച്ച് സമയം വൈകിയെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട മൊട്ടേമൽ ബഷീർ സാഹിബിന്റെ ഉദാത്തമായ ഒരു സഹകരണം, കാരണം തന്റെ പ്രവാസ ജീവിതത്തിന്റെ അവസാന കാലത്ത് നാടിന് എന്തെങ്കിലും ഒരു വിദ്യാഭ്യാസപരമായി അല്ലെങ്കിൽ ടെക്നോളജിക്കലി നമുക്ക് നമ്മുടെ നാട്ടിലെ കുരുന്നുകൾക്ക് അല്ലെങ്കിൽ ഉയർന്നു വരുന്ന സമൂഹത്തിന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന ഒരു നിർദ്ദേശം അദ്ദേഹം വെച്ചപ്പോൾ അദ്ദേഹത്തിന്റെ റൂമിൽ വിളിച്ചു വരുത്തി എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ നമ്മുടെ ഈ 2-ാം ഘട്ട പദ്ധതിയിൽ കമ്പ്യൂട്ടർ വാങ്ങാനുള്ള ഒരു കാര്യം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ വളരെയേറെ അതിന്റെ എല്ലാ തലത്തിലും അതിന്റെ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള തരത്തിൽ, അല്ലാതെ വെറും ഒരു സ്പോൺസർഷിപ്പ് എന്നുള്ള രീതിയല്ലാതെ അതിന്റെ കോൺഫിഗറേഷൻ അടക്കം കർക്കശമായി അദ്ദേഹം മുന്നോട്ട് വെച്ച് അതിനുവേണ്ടി സാമ്പത്തികമായും അതിന്റെ അത് നിലവിൽ വരുത്താൻ വേണ്ടിയും എല്ലാ തരത്തിലും അദ്ദേഹം നമ്മളെ സഹായിച്ചു. അദ്ദേഹം ആ കമ്പ്യൂട്ടറുകൾ അദ്ദേഹത്തിന്റെ വന്ദിരായ മാതാപിതാക്കൾ CK കാദർക്ക, CK മറിയോമ അദ്ദേഹത്തെ കൈപിടിച്ച് സ്കൂളിലേക്ക് ചേർത്ത അദ്ദേഹത്തിന്റെ അമ്മാവൻ CK മൊയ്തുഹാജി എന്നിവരുടെ സ്മരണാർത്ഥമാണ് 12 കമ്പ്യൂട്ടറുകൾ നമുക്ക് വേണ്ടി സംഭാവന ചെയ്തത്. പൂക്കോ നിവാസികൾക്ക് വേണ്ടി ആദ്യമായി അദ്ദേഹത്തിന് ഹാർദവമായി നന്ദി പറയുക. നാട്ടുകാരെ, സഹപ്രവർത്തകരെ, നമ്മള് കഴിഞ്ഞ 2017 ഡിസംബർ മാസം ഈ വിദ്യാലയത്തിന്റെ 8 സ്മാർട്ട് ക്ലാസ് മുറികളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് ഈ വിദ്യാലയത്തെ നമ്മുടെ ജില്ലയിൽ
അതിൻ്റെ അഭിമാനം വാനോളം ഉയർത്തിയ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിച്ചവരാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. അതിൻ്റെ രണ്ടാം ഘട്ടം എന്ന നിലയിൽ അന്നേ പ്രഖ്യാപിച്ച ഒരു മനോഹരമായ കമ്പ്യൂട്ടർ ലാബ് എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടി വൈഫൈ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും നൂതനമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനം ലഘൂകരിക്കുവാനും അതോടൊപ്പം ഏറ്റവും പുതിയ വിവരങ്ങൾ വളരെ വേഗത്തിൽ ലഭ്യമാക്കുവാനും ഈ പ്രദേശത്തെ കുട്ടികൾക്ക് സാധ്യമാവുന്ന തരത്തിലേക്ക് രണ്ടാമത്തെ ഈ ചടങ്ങും ഇവിടെ നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞു. പൂക്കോം നിവാസികൾ വാട്സപ്പ് ഗ്രൂപ്പ് ഈ പ്രദേശത്തെ ഈ വിദ്യാലയത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾ വിഭാവനം ചെയ്ത ഒരു ഗ്രൂപ്പ് കൂടിയാണ്. അതിൽ മറ്റങ്ങൾ അംഗങ്ങൾ ഉണ്ടെങ്കിൽ കൂടി കൂടുതലായും ഇവിടെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെയാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളത്. ഈ വിദ്യാലയത്തിന് കമ്പ്യൂട്ടർ ലാബ് സ്ഥാപിക്കുന്നതിൻ്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞു. അത് സ്ഥാപിക്കുന്ന ആ ഘട്ടത്തിൽ കമ്പ്യൂട്ടറിൻ്റെ സ്പോൺസർഷിപ്പ് പറഞ്ഞപ്പോൾ തന്നെ അതിനുശേഷം നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ ശ്രദ്ധാകേന്ദ്രം മുട്ടമ്മൽ ബഷീർക്ക ഈ വിദ്യാലയത്തിൽ വരികയും നമ്മുടെ ക്ലാസ് മുറികളൊക്കെ ചുറ്റിക്കാണുകയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്മാർട്ട് ക്ലാസ്സുകളുടെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പരിശോധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു വിദ്യാലയത്തിന് കമ്പ്യൂട്ടറുകൾ ലഭ്യമാക്കി കഴിഞ്ഞാൽ പലയിടങ്ങളിലും ഉണ്ടാകുന്ന ഒരവസ്ഥ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. മിക്കവാറും അത് ആദ്യത്തെ ഒന്നോ രണ്ടോ മാസങ്ങളിൽ പ്രവർത്തിക്കുകയും പിന്നീട് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് തള്ളപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന് വാക്കുകൊടുത്തത് ഈ ഒരു കമ്പ്യൂട്ടർ ലാബ് ഐ ടി ലാബ് ഏറ്റവും നന്നായി കുട്ടികൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ അത് കൈകാര്യം ചെയ്യുമെന്ന ഉറപ്പ് അദ്ദേഹം എന്നോട് ആദ്യമേ വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ സധൈര്യം ഏറ്റെടുക്കുകയും ചെയ്തു. കാരണം എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ അതിന് സജ്ജരാണ്, അവരൊക്കെ അതിൻ്റെ പരിശീലനം ലഭിച്ചവരാണ് എന്നതുകൊണ്ടാണ് ഞാനത് അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ആ നിർദ്ദേശം യാതൊരു വൈമനസ്യവും കൂടാതെ ഏറ്റെടുത്തത്. എന്തായാലും ഈ പ്രദേശത്തെ വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ അതിൻ്റെ മെയിൻ്റനൻസുകൾ കൃത്യമായി ചെയ്തുകൊണ്ട് തന്നെ അത് പ്രയോജനപ്പെടുത്തുമെന്ന് ഈ സദസ്സിന് മുമ്പിൽ വെച്ച് ഞാൻ ഉറപ്പു നൽകുകയാണ്. ഐ ടി ലാബ് ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചത് ഞാനൊരു വലിയ ഭാഗ്യമായി കാണുന്നു. എന്തുകൊണ്ടോ അതിന് ക്ഷണിച്ചത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സന്ദർഭമാണ്. എനിക്ക് ആഹ്ലാദം തരുന്ന ഒരു കാര്യവുമാണ്. അങ്ങനെയിരിക്കുമ്പോൾ ഞാൻ നമ്മുടെ മുൻ സ്കൂളിനെ കുറിച്ച് എന്തെങ്കിലുമൊന്ന് കുറച്ച് സൂചിപ്പിക്കാതിരുന്നാൽ മോശമാകും എന്ന് ഞാൻ കരുതി. ഇവിടെ കമ്പ്യൂട്ടർ ലാബ് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒരു വിദ്യാലയത്തിലും എന്ന് പറഞ്ഞാൽ പ്രൈമറി സ്കൂളിൽ ഒരു വിദ്യാലയത്തിലും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ 4 കമ്പ്യൂട്ടർ എൽ പി സ്കൂളാണ്, 4 കമ്പ്യൂട്ടറുകൾ ഒന്നിച്ച് പ്രവർത്തിച്ച ഒരു കമ്പ്യൂട്ടർ ലാബ് ആ കാണുന്ന ബോർഡുള്ള ആ റൂമിലുണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന അന്ന് പഠിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിലുള്ള വിദ്യാർത്ഥികളെ ഒരു പ്രാഥമികമായ പഠനം കൊടുക്കാൻ എൻ്റെ സഹപ്രവർത്തകരെ കൊണ്ട് അതിന് സാധിച്ചിട്ടുണ്ട്. ഇന്നത്തെ
ഐ ടി ലാബ് അതിൻ്റെ ഒരു തുടർച്ചയായി ഞാൻ കണക്കാക്കണം. ഇന്ന് ഐ ടി ലാബ് എന്ന് പറയുമ്പോൾ ഒരു ചില്ലറ കാര്യമല്ല, സാമൂഹ്യമായ ഇന്റർനെറ്റ് നിങ്ങൾ സ്ഥാപിക്കണം. 10250 രൂപയെ ഒരു മാസത്തിൽ വരികയുള്ളൂ. നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും നെറ്റ് സാക്ഷരതയിൽ, കമ്പ്യൂട്ടർ സാക്ഷരത കൊടുക്കണം എന്ന് ഈ വാട്സപ്പ് ഗ്രൂപ്പിനെ തന്നെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇന്ന് വോട്ടേഴ്സ് ലിസ്റ്റ് ചേർക്കണമെങ്കിൽ, എന്തെങ്കിലും ഒരു അപേക്ഷ കൊടുക്കണമെങ്കിൽ, റേഷൻ കാർഡ് കൊടുക്കണമെങ്കിൽ, നല്ല വില കൂടിയ സാധനങ്ങൾ വാങ്ങണമെങ്കിൽ, ഇതൊക്കെ ഇന്ന് നെറ്റിൽ കൂടി ആണ് നടക്കുന്നത്. ഒരു കാര്യത്തിന് നമ്മൾ മറ്റൊരിടത്തൊന്നും പോകണ്ട. അതുകൊണ്ട് പ്രായമായവർക്ക് കൂടി ഈ സാക്ഷരത, കമ്പ്യൂട്ടർ സാക്ഷരത നൽകണം എന്നാണ് എനിക്ക് ഈ വാട്സപ്പ് ഗ്രൂപ്പിനോട് അപേക്ഷിക്കാനുള്ളത്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. കമ്പ്യൂട്ടർ മുമ്പേ ഇവിടെ ഉണ്ട്. നമ്മുടെ സ്കൂളിൽ എല്ലാവരും ഓർക്കുന്നുണ്ടാകും, ഒരു മെഡിക്കൽ എക്സിബിഷൻ നടത്തിയിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു മൃതദേഹം ഇവിടെ എൽ പി സ്കൂളിൽ കിടത്തി മെഡിക്കൽ എക്സിബിഷൻ നടത്താൻ നമ്മൾ സന്നദ്ധരായി. ഒരു അത്ഭുതമല്ലേ? ഒരു എൽ പി സ്കൂളിൽ ഒരു മെഡിക്കൽ എക്സിബിഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ, അന്ന് എൻ്റെ സഹപ്രവർത്തകർ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായി അത് സാധിച്ചു. എൻ്റെ മുമ്പിലിരിക്കുന്ന പലരും ആ എക്സിബിഷനിൽ അത്ഭുതകരമായ പല പ്രവർത്തനങ്ങളും നടത്തിയിരുന്നു. അത് ഞാൻ ഇന്നും ഓർക്കുന്നു. അതുപോലെ നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല, ഈ പൂക്കോ മുസ്ലിം എൽ പി സ്കൂളിൽ സബ് ജില്ലാ തലത്തിലുള്ള കലാമേള നടത്തിയിരുന്നു. 6-7 സ്റ്റേജുകളിലായിട്ട് ഇവിടെ നടത്തിയിരുന്നു. അന്ന് തെയ്യോ തന്ന സപ്പോർട്ടിന്റെ ഫലമാണ് അന്ന് എൻ്റെ സഹപ്രവർത്തകന്മാർ എല്ലാ സബ് കമ്മിറ്റികളിലും വേണ്ടത്ര സ്റ്റാഫിനെ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വളരെ വളരെ ഗംഭീരമായ നിലയിൽ 3 ദിവസം ഭക്ഷണം കൊടുത്തുകൊണ്ട് തന്നെ, നമുക്കറിയാം ഭക്ഷണം കുട്ടികൾക്കല്ല, നാട്ടുകാർക്ക് മുഴുവനും ഭക്ഷണം കൊടുത്തുകൊണ്ട് തന്നെ ആ കലാമേള ഇവിടെ നടത്തിയിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമെന്ന് കരുതുന്നു. ഉയരത്തിൽ ഇന്ന് നിങ്ങളുടെ സ്കൂൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി യു പിയുടെ പ്രസക്തിയില്ല. ഞാൻ പറയുന്നത് കുറച്ച് സ്ഥലവും കൂടി നിങ്ങൾ കൈക്കലാക്കിയിട്ട്, കുറച്ച് അപ്പുറം ഇപ്പുറം ഒന്നായാലും ഒന്നുമില്ല, 1-3 ഏക്കർ സ്ഥലം വേണം. എന്നിട്ട് ഒരു ഹൈസ്കൂളിന് വേണ്ടി പരിശ്രമിക്കുക, ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി പരിശ്രമിക്കുക. നിങ്ങൾ ഒത്തുപിടിച്ചാൽ സാധിക്കാത്ത ഒന്നും ഉണ്ടാവില്ല. ഗവൺമെന്റ് പെർമിഷൻ തന്നിട്ടില്ലെങ്കിലും
നിങ്ങൾക്ക് അൺഎയ്ഡഡായി ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥാപിക്കാനുള്ള സാഹചര്യം ഇവിടുത്തെ പണത്തിന്റെ കൊഴുപ്പ് കൊണ്ടല്ല ഞാൻ പറയുന്നത്, ഇവിടുത്തെ പ്രവർത്തകന്മാരുടെ ശക്തി. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കൂ. ഇനി അങ്ങോട്ട് യു പി എല്ലാം പിന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ. എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് ഞാൻ നേരുന്നു, നിർത്തുന്നു. ജയ് ഹിന്ദ്. ഇസ്ലാം ആര് നിർവഹിക്കണം എന്ന് ചിന്തിച്ചപ്പോൾ പ്രഥമ സ്ഥാനമായിട്ട് അദ്ദേഹം തന്റെ ഗുരുനാഥൻ എന്ന് തന്നെ, ഗുരുനാഥനേക്കാളും വലുതായിട്ട് ആരുമില്ല എന്ന ആ സത്യം വെളിപ്പെടുത്തിയ വിശിഷ്ട ശ്രീ ബഷീർ മുട്ടമ്മൽ നമ്മുടെ കുഞ്ഞമ്മദ് മാസ്റ്ററെ സംബന്ധിച്ചോളം ധാരാളം, ചിലപ്പോൾ ധാരാളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഏറെ മധുരമുള്ള എന്നൊന്ന് ഓർമ്മിക്കാവുന്ന ഒരു അവാർഡ് തന്നെ സംബന്ധിച്ചോളം ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ സാധിച്ചത് എന്നുകൂടി. കാരണം ശിഷ്യരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുക, അതാണ് ഒരു ഗുരുവിന് കിട്ടുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ ചടങ്ങിൻ്റെ ഈ സ്കൂളിൻ്റെ മാനേജർ വൈ എം അബ്ദുൽ ഹാജി അവർകൾ, പോനപ്പെട്ട പി ടി എ പ്രസിഡന്റ് റാഷിദ് അബ്ദുല്ല അവർകൾ, ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന രാജു കാട്ടുകുനം, കേരളത്തിലെ അറിയപ്പെടുന്ന സാഹിത്യകാരൻ, അതോടൊപ്പം ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഡോക്ടർ പി കെ മുഹമ്മദ്, ദേശീയ തലത്തിൽ നമ്മുടെ ഒരു വിദ്യാർത്ഥി, പൂർവ്വ വിദ്യാർത്ഥി അനുമോദനം നേടുക എന്നതാണ് ഏതൊരു വിദ്യാലയത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. അതും നമ്മുടെ ഈ വിദ്യാലയം നേടിയിരിക്കുകയാണ്. അതോടൊപ്പം ഈ വേദിയിലുള്ള ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ഈ സദസ്സിലുള്ള മുഴുവൻ ബഹുമാന്യ വ്യക്തികൾക്കും എൻ്റെ പ്രിയമുള്ള കുട്ടികൾക്കും അധ്യാപക സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും അഞ്ച് മിനിറ്റ് നേരം നിശബ്ദമായ അവരെ കുറിച്ചാണ്, അവർ ശ്രദ്ധിക്കേണ്ടതാണ്, അതിനുവേണ്ടിയാണ് ഞാൻ ഈ നിർദ്ദേശം വെക്കുന്നത്. ദയവു ചെയ്ത് കുട്ടികൾ നിശബ്ദമായിരിക്കണം. എൻ്റെ വാക്കുകൾ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളാണ് നാളത്തെ തലമുറ. സഹോദരന്മാരെ, കൊച്ചു വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, ഇത് എൻ്റെ സ്വപ്ന സാക്ഷാത്കാരമാണ്. ഒരുപക്ഷെ കാലം എനിക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ച ദിനമായിരിക്കും ഈ സുദിനമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ നാട് ഒന്നുകൊണ്ടും പിന്നിലാവരുത് എന്നുള്ള ഉദ്ദേശം എനിക്ക് പണ്ട് മുതലേ ഉള്ളതാണ്. 1992 കാലത്ത് ഈ മഹലിൻ്റെ ഉത്തരവാദിത്വത്തിൽ ഒരു പങ്കാളിയായിരിക്കുന്ന സമയത്ത് എൻ്റെ ആദരണീയായ പ്രിയപ്പെട്ട ഗുരുനാഥൻ ജനാബ് കുഞ്ഞിമൂസ മാഷ്ടറുടെ സമക്ഷത്തിലേക്ക് നമ്മുടെ വാടകപ്പടിയുടെ മുകളിൽ ഒരു കമ്പ്യൂട്ടർ ലാബ്, അല്ലെ കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട്, ലാബിലെ കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചാൽ നമ്മുടെ മഹലിൻ്റെ നേതൃത്വത്തിൽ എന്തായിരിക്കും ഉണ്ടാകുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിനെ സ്വാഗതം ചെയ്യും. പക്ഷേ അതിൻ്റെ അന്ന് 1992 കാലത്താണ് വിൻഡോസ് ഒന്നും തുടങ്ങിയിട്ടില്ല, കമ്പ്യൂട്ടറിൻ്റെ ശൈശവകാലമാണ്. ചെറിയ ആശങ്കയുണ്ടെങ്കിലും നീ ഒന്ന് അബ്ദുള്ളാജിക്കായിട്ട് സംസാരിച്ച് നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അബ്ദുള്ളാജിക്കായിട്ടും സംസാരിച്ച് നോക്കി. അദ്ദേഹം അന്ന് പ്രസിഡന്റായിരുന്നു. പക്ഷേ ചില എന്തൊക്കെയോ അന്നത്തെ ടെക്നോളജിയുടെ ചില കാര്യങ്ങളൊക്കെ നടപ്പിലായില്ല ആ കാലഘട്ടത്തിൽ. 92 മറ്റൊരു ഭാഗ്യം കൂടി നമുക്കുണ്ടായിരുന്നു. നമ്മളെ ഈ പ്രദേശത്തുള്ള എം എൽ എ ആയിരുന്ന ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബായിരുന്നു അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി.
ആ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകൻ ജനാബ് വീതിയിരിക്കുന്ന ജനാബ് കുഞ്ഞമ്മദ് മാഷുമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇത് ഞാൻ സൂചിപ്പിക്കാൻ കാരണം കുഞ്ഞമ്മദ് മാഷ് ഇത് യു പി യൂസ് കാളായിട്ടില്ല ഹൈസ്കൂളായി കാണുന്നുള്ള ആഗ്രഹം പങ്കെടുപ്പിച്ചുകൊണ്ടാണ് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്. ഞാനിത് സൂചിപ്പിക്കാനുണ്ടായ കാരണം 1992 ഈ നാട്ടിലെയും സ്കൂളിലെ എല്ലാ ആൾക്കാരും മഹല്ല കമ്മിറ്റിയും എല്ലാം കൈകോർത്ത് പിടിക്കുകയും ജനാബ് കുഞ്ഞമ്മദ് മാസ്റ്റർ അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്തപ്പോൾ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് അന്ന് ഇത് യു പി സ്കൂൾ ആകാതിരുന്നത്. അദ്ദേഹത്തിൻ്റെ വ്യക്തമായ നിയമത്തിൻ്റെ ചില കോൺഫ്ലിക്ട്സുകൾ, നിയമത്തിൻ്റെ ചില കാര്യങ്ങൾ അത് കുഞ്ഞമ്മദ് മാസ്റ്റർക്കും അറിയാം, പ്രസിഡന്റുമാർക്കറിയാം, അത് കാരണമാണ് അന്ന് എങ്ങനെയോ കൈ വഴുതിപ്പോയത്. പക്ഷേ അന്ന് ഇത് യു പി സ്കൂൾ ആയിരുന്നെങ്കിൽ നമ്മളൊക്കെ ഭാഗ്യം ഇന്ന് ഇത് ഹൈസ്കൂൾ ആകുമായിരുന്നു എങ്ങനെയെന്ന് ചോദിക്കാം. പിന്നീടുള്ള ഗവൺമെന്റ് വന്നപ്പോൾ ഗവൺമെന്റ് ഒരു പദ്ധതി പ്രഖ്യാപിക്കുകയുണ്ടായി. ഓരോ പഞ്ചായത്തിലും ഒരു ഹൈസ്കൂൾ എന്ന പദ്ധതി വന്നപ്പോൾ ആ വാർത്ത വായിച്ചിട്ട് ഏറ്റവും കൂടുതൽ നിരാശ വന്ന എനിക്കുള്ള ദിവസം അന്നായിരുന്നു. ഒരു പഞ്ചായത്തിൽ ഒരു ഹൈസ്കൂൾ എന്ന് അന്നത്തെ പദ്ധതിയിൽ 1992 വരെയായിരുന്നു കെ ടി മോഹൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലഘട്ടം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ഈ സ്കൂൾ യു പി സ്കൂൾ ആയിരുന്നെങ്കിൽ ഇന്ന് ഒരു പഞ്ചായത്തിലെ ഒരു ഹൈസ്കൂൾ എന്ന ഘട്ടത്തിൽ പെടുത്തി പെരിങ്ങളത്ത് ആദ്യമായി ഹൈസ്കൂൾ ആകേണ്ട സ്ഥാപനം ഇതായിരുന്നു. നമുക്ക് എനിക്കതിൽ വലിയ നിരാശയുണ്ട്. ആ വാർത്ത ഇന്നും ഞാൻ ഖേദപൂർവ്വം ഓർമ്മിക്കുന്നു. ഇന്നും ഒത്തുപിടിച്ചാൽ കീഴടങ്ങാത്ത ഒരു മലയുമില്ല എന്ന വാക്ക് ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ഇന്നും നിങ്ങൾക്ക് അതിൻ്റെ ഒരുപാട് സാധ്യതകളും വാതിലുകളും തുറന്നിട്ട് കിടക്കുകയാണ്. ഈ സ്ഥാപനം ഹൈസ്കൂളല്ല, അതിലും മേലെയുള്ള പ്രൊഫഷണൽ കോഴ്സുകളാക്കി മാറ്റാനുള്ള സാങ്കേതിക സൗകര്യങ്ങളും അതിനുള്ള സഹയുവത്വവും നമ്മുടെ മുമ്പിൽ അതിനുള്ള സംഘാടകരും ഈ നാട്ടിലുണ്ട്. അതിൻ്റെ വിഭവം ചൂഷണം ചെയ്യാൻ നിങ്ങൾ തയ്യാറാകണം. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. അത് കുഞ്ഞിമൂസ മാഷയുടെ സ്വപ്നമാണ്, ഈ വേദിയിലേക്കുള്ള എല്ലാവരുടെയും ഈ നാട്ടിലെ ഓരോരുത്തരുടെ സ്വപ്നമാണ് നമ്മുടെ സ്കൂൾ ഹൈസ്കൂൾ ആകുക എന്നുള്ളത്. അതിന് വരുന്ന കമ്മിറ്റികൾക്ക്, യുവത്വമുള്ള കമ്മിറ്റികളെ, എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും ഇത് എൻ്റെ നാട്ടിലുള്ള എൻ്റെ വീട്ടിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഞാൻ ഒത്തുനിൽക്കുന്നു, അതിലൊരു ആശയക്കുഴപ്പമില്ല, അതിലൊരു രാഷ്ട്രീയ പ്രാധാന്യമില്ല, അതിലൊരു മറ്റുള്ള ആശയ വ്യത്യാസമില്ലാതെ ഒന്നിച്ച് കൈകോർത്ത് ഉത്സാഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഹൈസ്കൂൾ മാത്രമല്ല പ്രൊഫഷണൽ കോളേജുകളും നിങ്ങളുടെ കണ്ണുമുന്നിൽ വരും എന്നുള്ള വിശ്വാസം നിങ്ങളിലുണ്ടാകണം. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരുന്നു. ലോകം ഇന്ന് ടെക്നോളജി യുഗത്തിലാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ വിവാദമായ എന്ന് ഞാൻ പറയുന്നില്ല, വളരെ ദീർഘദൃഷ്ടിയോടുകൂടി അദ്ദേഹം പ്രതിപാദിച്ച ഒരു സ്റ്റേറ്റ്മെന്റ്, ഞാൻ ഭയപ്പെടുന്ന ഒരു കാലം വരാനിരിക്കുന്നു, ടെക്നോളജി മനുഷ്യനെ കീഴടക്കുന്ന ഒരു കാലം വരാനിരിക്കുന്നു, അതിനെ ഞാൻ ഭയപ്പെടുന്നു എന്ന് പ്രശസ്ത ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ പ്രതിപാദിക്കുകയുണ്ടായി. ആ കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ടെക്നോളജിയുടെ സാന്നിധ്യമില്ലാണ്, ടെക്നോളജിയുടെ ഒരു എന്താണ് ടെക്നോളജിയുടെ സാന്നിധ്യമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഇമെയിലോ മൊബൈൽ നമ്പറോ വാട്സപ്പോ ഇല്ലാത്ത ഒരു തലമുറയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ നമുക്കിന്ന് കാണാൻ പറ്റുകയില്ല. ഇനിയല്ല കാലത്തെ നയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു, ഇന്നലെയല്ല, ഇന്ന് നമ്മൾ ടെക്നോളജിയിലാണ്. ടെക്നോളജിയെ നിങ്ങൾ വിസ്മരിച്ചാൽ നിങ്ങൾക്ക് ചായ കുടിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് ഒന്നിനും പറ്റാത്ത ടെക്നോളജിക്ക് നിങ്ങൾ കീഴടങ്ങി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ടെക്നോളജിയിൽ നിങ്ങൾ പ്രാവീണ്യം നേടേണ്ടതുണ്ട്. അതിനിവിടുത്തെ ഐ ടി ക്ലാസുകളും ഐ ടി ലാബുകളും ഉപകരിക്കും. അതിനുള്ള കോൺഫിഗറേഷനു കൂടിയും അതിനുള്ള സ്പെസിഫിക്കേഷൻ കൂടിയും ഒരു 20 വർഷത്തെ ദീർഘവീക്ഷണത്തോടു കൂടി ഉണ്ടാക്കിയ സെറ്റപ്പോടുകൂടിയ ഐ ടി ലാബാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഒരു പ്രൊഫഷണൽ കോളേജിലും, കേരളത്തിലെ ഒരു പ്രൊഫഷണൽ കോളേജും ഈ ഒരു സ്പെസിഫിക്കേഷനിലുള്ള ഈ ഒരു കോൺഫിഗറേഷനിലുള്ള കമ്പ്യൂട്ടർ ലാബ് ഇല്ല എന്ന് എനിക്ക് വ്യക്തമായി പറയാൻ കഴിയും. കാരണം അതിനുള്ള സ്റ്റഡിയൊക്കെ നടത്തിയിട്ടാണ് ഞാൻ ഈ ഐ ടി ലാബ് ഇവിടെ സ്ഥാപിക്കുന്നത്. അതുകൊണ്ട് ഈ നാട്ടിലെ ഓരോ ആൾക്കാരും, ഓരോ വീട്ടുകാരും, ഓരോ കുട്ടികളും
ഐടി രംഗത്തിന് വേണ്ടി ഈ ലാബ് നിങ്ങൾ നിങ്ങൾ ഉപകരിക്കണം, ഉപകരിപ്പിക്കണം, അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. ഐ ടിയിലാണ് നിങ്ങൾ ശ്രദ്ധ വേണ്ടത്. ലോകം ഇന്ന് ഓരോ ആപ്ലിക്കേഷൻ കൂടി കേൾക്കാം. നിങ്ങൾക്ക് റെയിൽവേ ടിക്കറ്റ് എടുക്കണ്ട, നിങ്ങൾക്ക് വീട്ടിലിരുന്നിരിക്കാം. എയർ ടിക്കറ്റ് എടുക്കണ്ട. പണ്ട് രാവിലെ കോഴിക്കോട് ദുബായിലേക്കാണെങ്കിൽ കോഴിക്കോട് രാവിലെ 8 മണിക്ക് പോയിട്ട് എയർ ഇന്ത്യ ഓഫീസർക്ക് പറയാൻ വിശദമായിട്ട് പോകുന്നില്ല. തിരിക്കുക, നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങൾ ഓരോരുത്തരും അത് പ്രായഭേദ വ്യത്യാസമില്ലാതെ നിങ്ങൾക്ക് എന്തൊക്കെ ഐ ടി രംഗത്ത് ആവശ്യമുണ്ടോ അതിനൊക്കെ ഈ ഐ ടി ലാബ് നിങ്ങൾ ഉപയോഗിക്കണം. അതിന് തയ്യാറാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ സ്റ്റാഫ് നിങ്ങൾക്കില്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്കൽ സ്റ്റാഫ് എന്നെ കണ്ടെത്തി അവർക്ക് വേണ്ടിയുള്ള ഫീസ് കൊടുക്കുവാനുമുള്ള ഞാൻ തയ്യാറാണ്. നിങ്ങൾ ഐ ടി രംഗത്ത് ഏറ്റവും നല്ല തലമുറയായിരിക്കണം. ഈ പ്രദേശത്ത് ഒരു ഐ ടി വിപ്ലവമായിരിക്കണം. ഈ ഐ ടി ലാബ് ഉപകരിക്കണമെന്നാണ് ഞാൻ ലക്ഷ്യം വെക്കുന്ന ഒരു ടാർജറ്റ്. അതിന് നിങ്ങളാണ് തയ്യാറാണത്. എനിക്ക് ഇവിടെ വന്നിട്ട് ദിവസവും ഐ ടി ലാബ് പരിശോധിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകൻ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരത്തിലായ സിദ്ദീഖ് മാഷോട് ഞാൻ ഈ ഐ ടി ലാബിൻ്റെ പ്രവർത്തനം പോകുമ്പോൾ പല സ്കൂളിലൊക്കെ സന്ദർശിച്ചപ്പോൾ ഈ അസംബ്ലിങ്ങിൻ്റെ ഞാൻ ഒരു അസംബ്ലി ടീമിനെ കണ്ടപ്പോൾ അസംബ്ലി ചെയ്ത് സ്കൂളിൽ നിന്ന് കാണിച്ചു തരുമോ ഞാൻ പോയി നോക്കേണ്ടത്. അപ്പോൾ ഒരു സ്കൂളിൻ്റെ ഐ ടി ലാബിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ ഇതായിപ്പോയി. കാരണം അവിടെ മാറാല കെട്ടിപ്പിടിച്ചിരിക്കുന്നു, കാര്യമായ വെളിച്ചമില്ല. പിന്നെ മറ്റുള്ള അവസ്ഥ ഞാൻ ചൂണ്ടുന്നില്ല, പക്ഷെ അവയൊരു അവസ്ഥ നമ്മൾ ഐ ടി ലാബിന് ഉണ്ടാവരുത്. ഐ ടി ലിറ്ററേറ്റഡ് കമ്പ്യൂട്ടർ സാക്ഷരതയുള്ള അധ്യാപക സഹപ്രവർത്തകർ നിങ്ങളുടെ കൂടെ ഉണ്ടോ എന്നൊരു ആശങ്ക ഞാൻ പറഞ്ഞപ്പോൾ ഒലിവർ ട്വിസ്റ്റിന്റെ നിഷ്കളങ്കമുള്ള സിദ്ദീഖ് മാഷ് അത് ഉൾക്കൊള്ളുകയും അദ്ദേഹം പറഞ്ഞു അതിനെല്ലാം ഇവിടുത്തെ അധ്യാപകന്മാർ തയ്യാറാണ്. എന്നിട്ടും ഞാൻ പറഞ്ഞു പ്രിയപ്പെട്ട സിദ്ദീഖ് മാഷ് ഇനിയും അധ്യാപകന്മാർക്ക് എന്തെങ്കിലും ടെക്നിക്കൽ സാങ്കേതിക വശങ്ങൾ കുട്ടികൾക്ക് വേണ്ടി പകർന്നു കൊടുക്കാൻ സ്വായത്തമാക്കണമെങ്കിൽ അതിന് ആദിലിനെ പോലുള്ള അദ്ദേഹം അറിയാം, അതുകൊണ്ട് അതിലൂടെ ആദിലിൻ്റെയോ അല്ലെങ്കിൽ മറ്റു വല്ല കമ്പ്യൂട്ടർ ഐ ടി സ്പെഷ്യലിസ്റ്റ് ഉണ്ടെങ്കിലോ സഹായം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ദേവിയവരെ കൊണ്ട് അവരെന്തെങ്കിലും റെമ്യൂണറേഷൻ ആവശ്യപ്പെടുമെങ്കിൽ അതൊക്കെ പറയുകയാണെങ്കിൽ ഒരു കമ്മിറ്റിയോ അല്ലെങ്കിൽ ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ലെങ്കിൽ അവരുന്നില്ലെങ്കിൽ ഞാനതിന് തയ്യാറാണ് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ കമ്മിറ്റിക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഞാൻ ഈ കമ്പ്യൂട്ടർ ലാബിൻ്റെ ഡിസ്കഷനിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ റയീസുമായിട്ട് പങ്കുവെച്ച ഒരു ആശങ്കയാണ്. ഒരു കമ്പ്യൂട്ടർ ലാബ് സ്ഥാപിക്കാൻ എളുപ്പമാണ്, അതിന് കുറച്ച് പൈസയേ വേണ്ടുള്ളൂ. പക്ഷെ ആ കമ്പ്യൂട്ടർ ലാബ് എങ്ങനെ ഈ നമ്മുടെ നാട്ടിനും നാട്ടിലെ കുട്ടികൾക്കും ഉപകരിക്കണം എന്നുള്ളത് അവിടെ വരുന്ന അധ്യാപികയ്ക്കോ അധ്യാപകർക്കോ പറ്റുകയുള്ളൂ. അതിനുള്ള ശ്രദ്ധ ഉള്ള അതിനുള്ള പക്വതയും അറിവുമുള്ള ഒരു അധ്യാപകനെയോ അധ്യാപികയോ അതിനുവേണ്ടി സ്പെഷ്യലായിട്ട് നിയമിക്കണം. ഇതിന് തയ്യാറുണ്ടാകും എന്ന് റയീസിനോട് അപ്പോൾ റയീസ് പറഞ്ഞു അതിനെന്തായാലും തയ്യാറാകും. അത്തരം ശ്രദ്ധ ഈ മാനേജ്മെൻ്റ് കമ്മിറ്റിക്കും ഈ പള്ളി കമ്മിറ്റിയിലെ മാനേജ്മെൻ്റ് കമ്മിറ്റിക്കും ഇവിടുത്തെ പൂക്കോം യുവതയുടെ ഏറ്റവും വലിയ വിപ്ലവം കുറിക്കുന്ന പൂക്കോം വാട്സപ്പ് കൂട്ടായ്മയ്ക്കും കഴിയട്ടെ എന്നുകൂടി ഞാൻ ആശംസിക്കുന്നു. അതിലുണ്ട് അതിന് തയ്യാറാണ്. ഐ ടി രംഗത്ത് ഒരു ഹബ്ബായിട്ട് ഹൈസ്കൂളുകളുടെയും മറ്റുള്ള ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ ഐ ടിയുടെ ഹബ്ബായിട്ട് പൂക്കോം പ്രദേശം മാറണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് എല്ലാ സ്ത്രീകളും എല്ലാ കുട്ടികളും നിങ്ങൾ അധ്യാപകന്മാർക്ക് ഒരു എപ്പോഴും ഒരു ബുദ്ധിമുട്ടായിത്തോണം, പക്ഷേ എനിക്കിന്ന് ചെയ്യണമെന്ന് വെച്ചാൽ അവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നിങ്ങളുടെ ഐ ടി പ്രശ്നങ്ങൾ ഈ സ്കൂളുമായിട്ട് കൈകാര്യം ചെയ്യണം. അതുകൊണ്ട് മാത്രമല്ല നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കുട്ടികൾക്ക് ഒരു 50 സെന്റ് സ്ഥലമോ അല്ലെങ്കിൽ ഒരു 100 പവന്റെ ആഭരണമോ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ പങ്കാളിത്തമോ അല്ല നൽകേണ്ടത്. നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകേണ്ടത് വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം നിങ്ങൾക്ക് നിങ്ങളെ കുട്ടികൾക്ക് നൽകുകയാണെങ്കിൽ ആ വിദ്യാഭ്യാസം കൊണ്ട് ലോകം കീഴടക്കുന്ന ശക്തിയായിട്ട് ഈ സമ്പത്തുകൾ മുഴുവൻ തിരിച്ചുപിടിക്കുന്ന ഒരു ശക്തിയുമായിട്ട് നാളത്തെ തലമുറയെ നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങൾ വളർത്തണം. അതിനുള്ള പ്രചോദനം നിങ്ങൾ അധ്യാപകന്മാർക്കും അധ്യാപകന്മാർക്കും കൊടുത്ത് നിങ്ങൾ നിങ്ങളെ കുട്ടികളോട് പിൻപറമായിട്ട് നിൽക്കണം. ഇന്ന് പല രക്ഷിതാക്കളും പറയുന്ന ഒരു വിഷയമുണ്ട്, എൻ്റെ കുട്ടികൾ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, അതിനെന്താ ഒരു കാരണം? എൻ്റെ കുട്ടിക്ക് ഞാൻ അമ്മിഞ്ഞ കൊടുത്ത് വളർത്തിയ കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഉടുപ്പ് വാങ്ങിച്ചു കൊടുത്ത കുട്ടി വേണമെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ബിസ്ക്കറ്റ് വാങ്ങിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് വളർത്തിയാണെങ്കിൽ ആ കുട്ടിയെ അനുസരണ ശീല പഠിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ അവിടെ പരാജയപ്പെടുന്നത് നിങ്ങളാണ്. കാരണം നിങ്ങൾ
കുട്ടികൾക്കൊരു മാതൃകയാവുന്നില്ല എന്നതാണ് സത്യം. ഒരു കുട്ടിയുടെ ആദ്യത്തെ മാതൃക അവൻ്റെ അച്ഛനാണ്, അവൻ്റെ അമ്മയാണ്, അവൻ്റെ പിന്നീടാണ് അവൻ്റെ സഹോദരങ്ങളും കാണുന്നത്. ഞാൻ വീണ്ടും ഇതൊരു സാംസ്കാരിക വിഷയമാണ്, ഇതിനെ പ്രതിപാദിക്കാൻ വിശ്വസ്തനായ കാട്ടുമനം സാർ ഇവിടെയുണ്ട്. ഇതൊരു മറ്റൊരു അവസരത്തിൽ ഇത് വളരെ അതൊരു സാമൂഹ്യ പ്രശ്നമാണ്. പിന്നെ മറ്റൊന്ന് ആരോഗ്യ മേഖലയിലും നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളെ കുട്ടികളുടെ ഐ ടി രംഗത്ത് ഏറ്റവും നല്ല ടെക്നോളജികളും അവർക്ക് നൽകണം. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടുത്തെ സ്കൂളുകളുമായിട്ട് ബന്ധപ്പെട്ടവരെ ബന്ധപ്പെട്ട് നിങ്ങളായാലും സാക്ഷരത നേടാം. സ്ത്രീകളായാലും കുട്ടികളായാലും ഇവിടുത്തെ ഇത് ഈ സ്ഥാപനത്തെ ഏറ്റവും നിലയിൽ ഉയർത്തിക്കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുള്ളതാണ്. ഈ അവസരത്തിൽ ഞാൻ എൻ്റെ പഴയ കാലത്തേക്ക് ഓർന്നു പോകേണ്ട ഒന്നിവിടത്തിൽ ഒരു അനാഥനായി ബാല്യത്തിൽ പിതാവ് നഷ്ടപ്പെട്ട ഒരു ബാലനായിട്ട് ഞാൻ വളർന്നു വന്നപ്പോൾ എൻ്റെ കൈപിടിച്ച് മാനേജ് ദി ക്രിയേഷൻ ഓഫ് സർക്കംസ്റ്റാൻസസ്, മനുഷ്യൻ സാഹചര്യങ്ങളുടെ സൃഷ്ടിയാണ് എന്ന വാക്ക് ഞാൻ ഓർമ്മിക്കുന്നത് വളരെ വർഷങ്ങളാണ്. അനാഥനായ എന്നെ ഉപ്പുമാരി ചരാൻ എന്നെ എൻ്റെ കൈപിടിച്ച് കാദർസീതിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് സ്കൂൾ ചേർത്ത എൻ്റെ പ്രിയപ്പെട്ട കാരണവർ മൊയ്തുക്ക, അദ്ദേഹത്തിൻ്റെ ആഹാരം സ്വർഗപൂങ്കാമനമാക്കി കൊടുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ എന്നെ സ്കൂൾ ചേർക്കാനുള്ള മനസ്സില്ലെങ്കിൽ ഞാൻ വിദ്യാഭ്യാസം നേടാത്ത ഏതെങ്കിലും ഒരു പീഡയിൽ നിൽക്കുന്ന ഒരു സാധാരണ ബാലനായി മാറുമായിരുന്നു. അതുപോലെ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പുനീലെ സർവ്വ മഹാമടിയനായ എന്നെ ഒരു ദിവസം കണ്ടിട്ടില്ലെങ്കിൽ എന്നെ വീട്ടിൽ വന്ന് കൂട്ടിക്കൊണ്ടുവരുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വലിയ കുളങ്കരിൽ അഷ്റഫ്, ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ച എൻ്റെ വ്യക്തികളാണ്. അതിലുപരി എനിക്ക് ആദ്യമായി ഇംഗ്ലീഷ് ക്ലാസ് എടുക്കാൻ വന്ന കുഞ്ഞമ്മതി മാഷ്ടറുടെ മുഖമാണ് എനിക്കുള്ളത്. അതിവിടെ പ്രതിപാദിക്കാൻ വിഷയമില്ല. വളരെ വ്യത്യസ്തമായ രീതിയിൽ ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകനാണ് അദ്ദേഹം. അദ്ദേഹം അന്ന് ആ ക്ലാസ്സിൽ വന്നിട്ട് പറഞ്ഞത്, നിങ്ങൾക്ക് ഞാനിന്നൊരു ഒരു അദ്ദേഹം ഓർക്കുന്നുണ്ടാവില്ല, നിങ്ങൾക്ക് ഞാനിന്നൊരു പുതിയ ഭാഷ പഠിപ്പിക്കുകയാണ്. അപ്പോൾ പുതിയ ഭാഷ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിൽ സ്പാർക്ക് ചെയ്തു. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് അദ്ദേഹം പറഞ്ഞത്, ആ ഒരു ഭാഷ പഠിക്കണമെങ്കിൽ ആദ്യം അതിൻ്റെ അക്ഷരമാലകൾ പഠിക്കണം. അതിൻ്റെ അക്ഷരമാലയാണ് ABCD എന്ന ലെറ്റേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ അതെനിക്ക് സ്പാർക്ക് ചെയ്യും. ഈ ABCD പഠിച്ച ഇംഗ്ലീഷിലാണ് എൻ്റെ അദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ വിദേശത്ത് ജോലിക്ക് പോകാനുള്ള സാഹചര്യം, ഇവിടെ ഏറ്റവും നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അന്നത്തെ ശമ്പളം കൊണ്ടൊന്നും എനിക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥയായിരുന്നില്ല. അതുകൊണ്ട് അധിക ആർത്തി കൊണ്ടൊന്നും ദുബായി പോയല്ല, ചുറ്റുപാടുകയിൽ കൊച്ച് നന്നാക്കാൻ വേണ്ടി ദുബായി പോയതാണ്. ഇപ്പോൾ ദുബായിൽ പോയിട്ട് ഇതേ കാരണവരുടെ അനുഗ്രഹം കൊണ്ട് തന്നെ അവിടെ നല്ല ജോലി കിട്ടുകയും അവിടുത്തെ ഇംഗ്ലീഷുകാരുടെയും അമേരിക്കക്കാരുടെയും മിഡിൽ ഈസ്റ്റുകാരുടെയും ആഫ്രിക്കക്കാരുടെ ഒക്കെ എനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിഞ്ഞുള്ള തുടക്കം എനിക്ക് നൽകിയത് ജനാബ് കുഞ്ഞമ്മദ് മാഷ്ടർ എനിക്ക് എന്നിലേക്ക് ആവാഹിച്ച ABCD അക്ഷരങ്ങളുടെ ഇംഗ്ലീഷ് ഭാഷയായിരുന്നു. അതിന് ഞാൻ എന്നും അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇനിയും ഈ നാട്ടിൽ ഉയർന്നു വരേണ്ടതുണ്ട്. പ്രൊഫഷണൽ കോഴ്സുകൾ ഈ നാട്ടിൽ ഉയർന്നു വരുന്നുണ്ട്. അതിനുള്ള വേദിയാകട്ടെ ഇന്നത്തെ ഈ വേദിയെന്നും, ഇനി ഒരുപാട് ചിന്തകളും ഒരുപാട് ആശയങ്ങളും ഒരുപാട് പദ്ധതികളുമായിട്ട് ഞാൻ അല്ല ഈ കമ്മിറ്റികൾ എന്നോട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ എൻ്റെ ഈ റിട്ടയർമെൻ്റ് ജീവിതത്തിലുള്ള സമയം നിങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കുമെന്ന് പറയുന്നു. അതോടൊപ്പം ഒരു എൻ്റെ ഈ കമ്പ്യൂട്ടർ ലാബിന് ഏറ്റവും കൂടുതൽ സഹകരിച്ച റയീസ്, എൻ്റെ ഒരു ഡിസൈനിങ്ങിന് ഏറ്റവും കൂടുതൽ സഹകരിച്ച റയീസ്, മുജീബ്, കുഞ്ഞിപ്പറമ്പത്ത് ഷംസു എന്നിവരൊക്കെ ആഗ്രഹിക്കുന്നു. ടെക്നോളജിയുടെ ഏറ്റവും നല്ല ഒരു ഡെവലപ്മെൻറ്റ്സ് ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കാൻ വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷംസു ഒരു ഹോളോഗ്രാം ഉണ്ടായിരുന്നു, പക്ഷേ ഷംസുവിൻ്റെ കൊച്ചിന് സുഖമില്ലാത്തതുകൊണ്ട് അദ്ദേഹം കോഴിക്കോട് പോയുകയും ഓള് ഫിസിക്സിൻ്റെ ബേസിക്കിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു പുതിയ കണ്ടുപിടുത്തം ഇപ്പോൾ നടന്നിട്ടുണ്ട്, ഹോളോഗ്രാം. അതായത് ഒരു ഒരു ഇമേജിനെ പ്രതിഫലിപ്പിക്കാൻ ഒരു പ്രതലം ആവശ്യമില്ല. നിങ്ങളുടെ മുമ്പിൽ ഒരു മൊബൈലും ഈ ഹോളോഗ്രാം ഉണ്ടെങ്കിൽ അന്തരീക്ഷത്തിൽ നിന്ന് നിങ്ങൾക്ക് സിനിമ കാണാം. അന്തരീക്ഷത്തിലൂടെ നിങ്ങൾക്ക് ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് കാണുക, നിങ്ങൾക്ക് ഒരു പ്രതലമില്ലാതെ അല്ലെങ്കിൽ ഒരു സ്ക്രീനില്ലാതെ ഒരു ചുമരില്ലാതെ അന്തരീക്ഷത്തിൽ നിന്നും സിനിമയും എന്തും കാണാൻ പറ്റുന്ന ഒരു ടെക്നോളജിയും
കടന്നു വന്നിട്ടുണ്ട്. ടെക്നോളജിയിൽ ഓരോ നിമിഷവും കുതിപ്പുകൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഇവിടെ അവതരിപ്പിക്കണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഷംസൂനോട് പങ്കുവെക്കുകയും ഇന്നലെ പോലും അദ്ദേഹം ഇവിടെ വരാമെന്നും അത് കാണിച്ചു തരാമെന്നുള്ള ഉപകരണമായിട്ട് ഇവിടെ വരുമെന്ന് പറഞ്ഞതായിരുന്നു. എന്തോ ചില സാങ്കേതിക പ്രശ്നത്താൽ അദ്ദേഹത്തിന് ഇവിടെ എത്താൻ കഴിഞ്ഞില്ല. അത് ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. അതുപോലെ ഞാൻ ഭയപ്പെടുന്നു, ഞാൻ സമയം കൂടുതൽ എടുക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഐ ടി ലാബാണ്, എൻ്റെതല്ല. ഇത് ഐ ടി ലാബ് ആദ്യമേ ഞാൻ മൊത്തമായിട്ട് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് മാറ്റി നിർത്തുന്നത് കാരണം മൊത്തം എൻ്റെ കുത്തകയിൽ വരേണ്ട, നാട്ടുകാരുടെ കൂടി പ്രാതിനിധ്യമായി ഉണ്ടാകണം എന്നൊരു മൊത്തം വാട്സപ്പ് ഗ്രൂപ്പും അതിൽ പങ്കാളിച്ച എല്ലാവരും, ഇത് എൻ്റെ മാത്രമല്ല, ഈ നാട്ടുകാരുടെ മൊത്തം ഐ ടി ലാബാണ്. ആ ഐ ടി ലാബ് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി, നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ഇത് ഉപകരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ ഭാഷണം ഉപസംഹരിക്കുന്നു. എല്ലാ നന്മകളും നിങ്ങൾക്കുണ്ടാവട്ടെ എന്നും നല്ലൊരു ഭാവിയും ആശംസിക്കുന്നു. വൈകാരിക മുഹൂർത്തത്തിലാണ്, മുഹൂർത്തത്തെയാണ് നാം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. സദസ്സിലിരിക്കുന്ന എല്ലാവരുടെയും മുഖത്തും ആഹ്ലാദവും ആത്മാഭിമാനവും ഇവിടെ ഇരുന്ന് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. പൂക്കോം മുസ്ലിം എൽ പി സ്കൂൾ കേരളത്തിലെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളൊന്നായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കേവലം ആലങ്കാരികമായിട്ടല്ല ഞാൻ പറയുന്നത്, ഒരു പ്രൈമറി സ്കൂളിനെ, ഒരു എൽ പി സ്കൂളിനെ ഈ ഭൗതിക സാഹചര്യവും ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഏറ്റവും മികവുകളും നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് വേണ്ടി ഒരുക്കാൻ പൂക്കോം നിവാസികൾ കാണിച്ച ആ സമർപ്പണ മനസ്സിനെ ഞാൻ ആദരിക്കുകയാണ്. കാരണം ഒരു വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനം എന്ന നിലയിൽ മറ്റു പ്രദേശങ്ങൾക്ക് മാതൃകയായ ഈ പ്രവർത്തനം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പായാലും മാനേജ്മെൻ്റ് ആയാലും ഇവിടുത്തെ സ്റ്റാഫായാലും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഈ ഒരുമ ചെറിയൊരു കാര്യമല്ല. കാരണം ഒരുപാട് വിദ്യാലയങ്ങൾ നമ്മുടെ മേഖലയിൽ വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തി വരുന്നുണ്ട്. നമ്മുടെ സർക്കാർ ഈ വർഷം പ്രഖ്യാപിച്ചത് വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എല്ലാ വിദ്യാലയങ്ങളും നടത്തിക്കൊണ്ട് ഭൗതിക സാഹചര്യവും പഠന മേഖലയും ഏറ്റവും വിപുലമാക്കണമെന്നായിരുന്നു. ഞാൻ ഓർക്കുന്നു ഒരു ഏറ്റവും മികച്ചൊരു വചനമുണ്ട്, ഒരു പൂവ് ചോദിച്ചപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത് ഒരു പൂങ്കാവനമാണ് എന്ന് പറഞ്ഞ വചനം ഇവിടെ ഏറെ സാർത്ഥകമാണ്. പൂക്കോം പ്രദേശത്തെ നിവാസികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, മുട്ടയമ്മൽ ബഷീറിനെ പോലുള്ള സമർപ്പണ മനസ്സുള്ള പുതിയ തലമുറയെ സ്നേഹപൂർവ്വം കാണുന്ന വ്യക്തിത്വങ്ങളൊക്കെ ചേർന്നുകൊണ്ട് ഈ സ്കൂളിന് നൽകിയിട്ടുള്ള ഈ മഹനീയമായ നേട്ടം ഒരിക്കലും വിസ്മരിക്കാവുന്നതല്ല. മറ്റു പ്രദേശങ്ങൾക്ക് കൂടി മാതൃകയാവേണ്ടതാണ്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇത്രയും പണം സംഭരിച്ചു വച്ചിരിക്കുന്നത് എന്ന് അടുത്ത കാലത്തിൽ നാം സ്വയം ചോദിക്കുകയുണ്ടായി. അത് നന്മകൾക്ക് വേണ്ടി ചെലവഴിക്കണം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സർവശക്തൻ പല പരീക്ഷണങ്ങളും നടത്തും. അത്തരമൊരു പരീക്ഷണത്തിനാണ് നമ്മൾ 3-4 മാസം മുമ്പ് വിധേയമായിട്ടുള്ളത് എന്ന് ഞാൻ കരുതുന്നു. എല്ലാ മനുഷ്യനിർമ്മിത സൗധങ്ങളും ഒരു 3 ദിവസത്തെ തോരാതെ മഴയിൽ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ, മനുഷ്യ മനസ്സിലെ എല്ലാ കളങ്കങ്ങളും കഴുകിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ, മനുഷ്യ മനസ്സിലുള്ള അഹങ്കാരങ്ങൾ തകർന്നു വീണിട്ടുണ്ടെങ്കിൽ, തീർച്ചയായും പുതിയ തലമുറയ്ക്ക് വേണ്ടി ഇവിടെ നടത്തിയിട്ടുള്ള ഈ ഏറ്റവും വലിയ മികവുറ്റ ഈ പ്രവർത്തനങ്ങളുടെ തുടർച്ച ഈ പ്രദേശത്ത് മാത്രമല്ല മറ്റു പ്രദേശങ്ങളിലും ഉണ്ടാകണം എന്ന് ഞാൻ കരുതുകയാണ്. എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ, അഭിനന്ദനങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നൽകി. സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് ഞാനിപ്പോൾ നിലകൊള്ളുന്നത്. എന്തെന്ന് വെച്ചാൽ, ഇങ്ങനൊരു പരിപാടിയുമായി എൻ്റെ പ്രിയ സ്നേഹിതൻ റയീസ് ആദ്യം എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ എനിക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് ഇന്നലെ രാത്രി പോലും ഒരു നിശ്ചയമില്ലായിരുന്നു. പിന്നെ വൈകിട്ടുള്ള ബസ് കയറി വന്നു. വരാനുള്ള കാരണം തന്നെ ഈ സ്കൂളുമായിട്ടുള്ള വൈകാരികമായ അടുപ്പമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഉമ്മയുടെ ഉപ്പ കുഞ്ഞുമതി മാസ്റ്റർ വളരെ ദീർഘകാലം പ്രവർത്തിച്ച സ്കൂള്, പിന്നെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മണ്ണിൽ വെച്ച് ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ അതും എന്നെ അനുമോദിക്കുന്ന ഒരു പ്രോഗ്രാം, അപ്പോൾ ഇതിൽ പങ്കെടുക്കണമെന്ന് തോന്നി.
എല്ലാവർക്കും എൻ്റെ നന്ദി. ഈ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചതിന് എൻ്റെ പ്രിയ സ്നേഹിതൻ, ഈ പൂക്കോ നിവാസികൾ വാട്സപ്പ് കൂട്ടായ്മ, ബാക്കിയുള്ള എല്ലാവർക്കും. നമ്മുടെ വിദ്യാലയം ഉന്നതി എന്ന ഉന്നതിയിലേക്ക് മുന്നേറുകയാണ്. അതിന് വേണ്ടി സഹായം ചെയ്ത കുറേ വ്യക്തിത്വങ്ങളുണ്ട്. ഇന്ന് ഇവിടെ ഐ ടി ലാബ് കമ്പ്യൂട്ടർ സ്പോൺസർ ചെയ്ത ബഷീർക്ക, സ്പോൺസർ ചെയ്തതിനേക്കാളും നല്ലൊരു മനസ്സ് കാണിച്ചത് അദ്ദേഹത്തിൻ്റെ അധ്യാപകനായ കുഞ്ഞമുദ് ഭാഷയെക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുക എന്നതാണ്. ആ മനസ്സിനാണ് ഏറ്റവും നല്ല അനുമോദനം നൽകേണ്ടത്. അദ്ദേഹം വിചാരിച്ചാൽ ഇന്ന് മന്ത്രിയോ അല്ലെങ്കിൽ വേറെ വ്യക്തിത്വങ്ങളെയോ ഇവിടെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിക്കാമായിരുന്നു. എങ്കിലും അതിനർഹിതനായ കുഞ്ഞമുദ് ഭാഷ എന്തുകൊണ്ടും അതിനർഹനാണ്. നമ്മുടെ മാനേജ്മെന്റ് കമ്മിറ്റി ഐ എം എസിന്റെ സ്ഥാപക ജോയിന്റ് സെക്രട്ടറിയാണ്. ഈ നാട്ടിന് വേണ്ടി, ഈ വിദ്യാലയത്തിന് വേണ്ടി എത്രയോ കാര്യങ്ങൾ, നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന് തന്നെ തിരഞ്ഞെടുത്തതാണ് ഈ ചടങ്ങിലെ ഏറ്റവും നല്ല മുഹൂർത്തമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും കൈകോർത്താൽ ഇനിയും നമുക്കിവിടെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഈ സ്കൂളിന് നല്ലൊരു ഓഫീസ് തന്ന വ്യക്തികളുണ്ട്, മറ്റുള്ള കാര്യങ്ങൾ ചെയ്ത വ്യക്തിത്വങ്ങളെല്ലാം കൂടി ഉണ്ട്. അവർക്കെല്ലാം ഈ അവസരത്തിൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ പേരിൽ അനുമോദനം അർപ്പിക്കുകയാണ്. ഈ വിദ്യാലയത്തിൽ നിന്ന് പഠിച്ച നമ്മുടെ ഈ സ്ഥാപനത്തിന്റെയും ഐ എം എസിന്റെയും സ്ഥാപക സെക്രട്ടറിയായ കുടുംബസമാസരുടെ പേര് കുട്ടിയായ മുഹമ്മദിനും കമ്മിറ്റിയുടെ പേരിൽ അനുമോദനങ്ങൾ അർപ്പിക്കുകയാണ്. എല്ലാവർക്കും അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും. Personality is sitting behind my on the stage. I'm not naming them individually, and the persons who hear my voice is in front of me to everybody. Assalamu alaikum. I am very unexpectedly came to here to receive a memento on behalf of my grandson Mr. Muhammad Afnas, who is a all student of this institution. Anyhow, I am very happy to hear the websites were designed very 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 beautifully as the persons who inaugurated the website system. Anyhow, I thanks for this institution and the management and people of all this. Assalamu alaikum. Valare prouda gambheeramaya oru chadangilanu nam nilakollunnathu. Ee vaigya velil kudalai samsarikkan njan uddheshikkunnilla. വളരെ വ്യത്യസ്തമായ മൂന്ന് ചടങ്ങുകളിലാണ് നാം പങ്കുചേർന്നത്. നമ്മുടെ വിദ്യാലയത്തിലേക്കുള്ള 12 കമ്പ്യൂട്ടറുകൾ അടങ്ങിയ വിപുലമായ ഒരു ഐ ടി ലാബിന്റെ സമർപ്പണവും ദേശീയ തലത്തിൽ വൈദ്യശാസ്ത്രത്തിൽ മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്ത ഡോക്ടർ പി കെ മുഹമ്മദ് അവർക്കുള്ള അനുമോദനവും നമ്മുടെ വിദ്യാലയത്തിന്റെ വെബ്സൈറ്റ് ഉദ്ഘാടനവുമാണ് ഇവിടെ നടന്നത്. ഒരു വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ഐ ടി ലാബ് എന്നുള്ളത് വളരെ പര്യാപ്തമാണ്. നമ്മുടെ വിദ്യാലയത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വളരെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിന് പര്യാപ്തമാണ് നമ്മുടെ ഈ ഐ ടി ലാബ്. അതിന് പ്രയത്നിച്ച പൊക്കോൻ നിവാസികൾ വാട്സപ്പ് ഗ്രൂപ്പിനും കമ്പ്യൂട്ടറുകൾ സ്പോൺസർ ചെയ്ത ബഷീർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ നാടുകളിലൊക്കെ തന്നെ അനേകായിരം വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ സാമൂഹ്യ സേവനപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പാണ് പൊക്കോൻ നിവാസികൾ വാട്സപ്പ് ഗ്രൂപ്പ്. നമ്മുടെ വിദ്യാലയത്തിൽ തന്നെ രണ്ടാമത്തെ സംരംഭമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. കഴിഞ്ഞ സംരംഭത്തിൽ ഏതാണ്ട് 8 ക്ലാസ് റൂമുകൾ ഡിജിറ്റലൈസ് ചെയ്ത് നമുക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, ഒരു വിദ്യാലയത്തെ സെന്റർ ഓഫ് എക്സലൻസ് എന്ന രീതിയിലേക്ക് വളർത്തുന്നതിന് കമ്പ്യൂട്ടർ അധിഷ്ഠിത വിദ്യാഭ്യാസം വളരെ അഭികാമ്യമാണ്. അരമണിക്കൂർ സമയം വിവരണം നടത്തി
അധ്യയനം നടത്തുന്നതിലുപരിയായിട്ട് ഒരു 10-15 മിനിറ്റ് കമ്പ്യൂട്ടർ അധിഷ്ഠിത പഠനം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാര്യങ്ങളൊക്കെ വളരെ ഗഹനമായ രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ആ തരത്തിൽ അധ്യയനം നടത്തുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഞങ്ങൾ അധ്യാപകർ പ്രതിജ്ഞാബദ്ധരാണ്. അതിന് എല്ലാവിധ സഹകരണങ്ങളും ചെയ്തു തന്ന പൂക്കോൻ നിവാസികൾ വാട്സപ്പ് ഗ്രൂപ്പിനും ബഷീർക്കും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. മറ്റൊന്ന്, നമ്മുടെ ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ഡോക്ടർ പി കെ മുഹമ്മദ് ഒരു പൊതുവിദ്യാലയത്തിൽ പഠിക്കുകയും വൈദ്യശാസ്ത്രത്തിൽ MBBSഉം PGയും ഒക്കെ കഴിഞ്ഞ് തന്റേതായ ഒരു ഗവേഷണ പരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ദേശീയ തലത്തിൽ ശ്രദ്ധ നേടുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമായ കാര്യമാണ്. അദ്ദേഹത്തിന് ഞാൻ പ്രത്യേക അനുമോദനങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതേപോലെ നമ്മുടെ വിദ്യാലയത്തിന്റെ വെബ്സൈറ്റ് ഉദ്ഘാടനം, ഒരു വിദ്യാലയത്തിന്റെ തനതായ പ്രവർത്തനങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലിരുന്നു കൊണ്ടും കാണുന്നതിനും അതില് ഓരോ ദിവസം അപ്ഡേറ്റ് ചെയ്യുന്നതിനും വളരെ പര്യാപ്തമാണ് വെബ്സൈറ്റുകൾ. ആ വെബ്സൈറ്റുകളിൽ നമ്മുടെ വിദ്യാലയത്തിന്റെ ഗുണമേന്മ എപ്പോഴും നിലനിർത്തുന്നതിന് വേണ്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ എല്ലാവരും, ഞങ്ങളെല്ലാവരും പ്രതിജ്ഞാബദ്ധനാണ് എന്ന് അറിയിച്ചുകൊണ്ടും ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും നിർത്തുന്നു. നമ്മളെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടാക്കാൻ കഴിഞ്ഞത് ആ വിശാലമായ മനസ്സാണ്. മനുഷ്യൻ്റെ നന്മകളിലേക്കും അതിൻ്റെ മറുവശത്തിലേക്കും എത്തിക്കുന്നത് ഹൃദയമാണ്. ആ ഹൃദയം കൊണ്ട് ലോകം കീഴടക്കാനും കഴിയും, ഹൃദയം കൊണ്ട് ലോകത്തെ നശിപ്പിക്കാനും കഴിയും. ഈ ചടങ്ങിൽ വരാൻ താമസിച്ചു പോയതുകൊണ്ടാണ് ഞാൻ കൃത്യനിഷ്ഠ പാലിക്കാൻ എനിക്ക് കഴിയാത്തത് കൊണ്ട് ഞാനൊരു മാറി നിന്നതായിരുന്നു. ഒരു നില കൂടി ഉയർത്തി കാണാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഒത്തൊരുമിച്ച് കൈ ഓർത്തു പിടിച്ചു കഴിഞ്ഞാൽ ഇൻഷാഅല്ലാഹു തആല അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അത് സാധിച്ചെടുക്കാൻ കഴിയുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഈ ഇത്തരം നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് നാട്ടിനും സമൂഹത്തിനും നന്മകൾ ചെയ്തുകൊണ്ട് ഇനിയും ഇനിയും മുന്നോട്ട് പോകുവാൻ ഈ വാട്സാപ്പ് ഗ്രൂപ്പിന് കഴിയട്ടെ എന്നും ഇന്നത്തെ ഈ എല്ലാ പരിപാടികൾക്കും IT ലാബിൻ്റെ പ്രവർത്തനങ്ങൾക്കുമെല്ലാം എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. പൂക്കോൻ നിവാസികൾ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ബഹുമാനപ്പെട്ട മുട്ടമ്മൽ ബഷീർ ക അവരുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട എൻ്റെ ഗുരുനാഥനും ഗുരുനാഥനായ ബഹുമാനപ്പെട്ട ടി കുഞ്ഞുമുദ മാസ്റ്റർ ഇവിടെ വളരെ സാങ്കേതികപരമായ ഒരു IT ലാബ് നമുക്ക് സമർപ്പിച്ചു. അതുപോലെ മുൻകാലങ്ങളിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. ഈ പരിപാടി വൻ വിജയമാക്കിയ മുഴുവൻ ആളുകൾക്കും നന്ദി പറയുന്നു. അതുപോലെ ഇവിടെ സ്വാഗത ഭാഷണം നടത്തിയ RM റയീസ് സൈദ്, അധ്യക്ഷത വഹിച്ച കെ മുഹമ്മദ് സിദ്ദിഖ് മാസ്റ്റർ, IT ലാബ് ഉദ്ഘാടനം ചെയ്ത ടി കുഞ്ഞമ്മദ് മാസ്റ്റർ അവർ, വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്ത PP വിനോദ് കുമാർ AO, അതുപോലെ YM അബ്ദുള്ള ഹാജി അവറുകൾ, പുത്തൻപുരയിൽ അസീസ് ഖാ മുഖ്യപ്രഭാഷണം നടത്തിയ രാജു കാട്ടപ്പനവറുകൾ, KP അബ്ദുൽ അസീസ് മാസ്റ്റർ, അതുപോലെ YM അസലമ, അതുപോലെ KV മഹമ്മൂദ് ഹാജി അവറുകൾ, മുഴുവൻ ആളുകൾക്കും പൂക്കോം നിവാസികൾ വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേരിലും എൻ്റെ വ്യക്തിപരം പേരിലും നന്ദി അറിയിക്കുന്നു. ജയ് ഹിന്ദ്.